പകരം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മണ്ടാല ഡോട്ട് ബോട്ടിൽ ആർട്ടാണ്. മണ്ടാല ഡോട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബിയർ ബോട്ടിലാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ കളറൊന്നും അടിച്ചതല്ല, ക്രീൻ കളർ തന്നെയാണ് ഇതിൻ്റെ. ഇതിന് നമുക്ക് ഒരു ഒരു കളർ കൊടുക്കണം. ഈ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് വയലറ്റ് കളറാണ്. ഇത് ആക്രിലിക് പെയിൻ്റ് ആണ്. ഈ ഒരു ബോട്ടിലിൻ്റെ റുപ്പീസ് 20 ആണ്. ഈ ഒരു ബോട്ടിൽ നമുക്ക് ഈ കളർ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ആയി യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ബോട്ടിലിന് ഒരു കോട്ട് മതിയാവത്തില്ല, ഒരു രണ്ട് കോട്ടെങ്കിലും അടിക്കണമായിരിക്കണം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ കളറിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഗ്ലാസ് ബോളിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോളിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു കോട്ട് ഞാൻ നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കാം. ഇതിനുണങ്ങാൻ അത്ര സമയമൊന്നും വേണ്ട. ആക്രിലിക് പെയിൻ്റ് ആയിക്കൊണ്ട് കുറച്ച് നേരം മതിയാവും, ഒരു 20 മിനിറ്റ് അത്രയും മതിയാവും. സാധാ വോൾ അടിക്കുന്ന പെയിൻ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ ഇത് ഫിനിഷിംഗ് ആയിട്ട് തോന്നും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിൽ ഫിനിഷിംഗ് ഇല്ല, ഓരോരോ അടയാളങ്ങളൊക്കെ കിടക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോട്ട് അടിക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടും നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു ചെറിയൊരു ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചപ്പോഴത്തേക്കും ചെറിയൊരു ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് കോട്ട് അടിച്ചാൽ ഫുള്ളായിട്ട് ഫിനിഷിംഗ് കിട്ടും. അതിന് ശേഷം നമ്മൾ മണ്ടാല കോട്ടിലായിട്ട് നമുക്ക് തുടങ്ങാം. ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി തേർഡ് കോട്ട് അടിക്കാം. തേർഡ് കോട്ട് ജസ്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും. എന്താ പാടുള്ള അടുത്ത് മാത്രം അടിച്ചു കൊടുത്താൽ മതിയാവും. അതാകുമ്പോൾ പെയിന്റ് ചിലവാകത്തില്ലല്ലോ. തേർഡ് കോട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായി വെക്കാം. മൂന്നാമത്തെ കോട്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി മണ്ടാല ഡോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഓരോ കളേഴ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓറഞ്ച്, റെഡ്, വൈറ്റ്, ഡാർക്ക് ബ്ലൂ ആണേ. ഇതെല്ലാം ആക്രിലിക് കളേഴ്സാണ്. ഇതിനെല്ലാത്തിനും 20 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടൂൾസ് എടുക്കുന്നുണ്ട്. ഇത് ഒരു പേനയാണ്. ഈ പേനയുടെ ഈ നിബ് എടുക്കുന്നുണ്ട്. ഈ ബാക്കിലത്തെ ഈ ഒരു റൗണ്ട് ഷേപ്പും എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു ബഡ്സാണ്. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച ബ്രഷ് ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ വച്ചിട്ടാണ് ഞാനിവിടെ ഈ മണ്ടാല ഡോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിലില് വൈറ്റ് കളർ വച്ചിട്ട് ഒരു ഡോട്ട് ഇടണം. അപ്പോൾ ആ ഡോട്ട് ഇടുന്നത് ഞാൻ ഈ ഒരു പെന്നില്ല, ഇങ്ങനത്തെ ഒരു പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ആ പെയിൻറ്റിലൊന്ന് മുക്കുക, അതായത് ഇങ്ങനെ ഒന്ന് ഡിബ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും പെയിൻറ് പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പതിയെ നമ്മൾ ഈ ബോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിബ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അതും ചെയ്യുക.
അതിനു മുമ്പേ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഈ പെയിന്റിൽ വെച്ചേക്കല്ലേ ഇത് നല്ലോണം തുടയ്ക്കണം അല്ലെങ്കിൽ കഴുകണം ഇല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ച് എന്തുവാ അത് വൃത്തിയോടായിരിക്കും കാണാൻ. ഓക്കെ, അപ്പൊ ഞാൻ ആ വൈറ്റ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. കൂടുതലായി പോകരുത്, എങ്കിൽ അത് ഒഴിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ആ ഡോട്ട് ഇടുക. ഇനി ആ പേനയുടെ തന്നെ ഈ നിബ് വെച്ചിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു സ്മോൾ സ്മോൾ കുത്തലിടുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ആ വൈറ്റ് കളർ വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഒട്ടും പെയിന്റ് ആവാൻ പാടില്ല. പെയിന്റ് ആയാൽ ഈ ബോട്ടിലെ അത് പറ്റിപ്പിടിക്കും. അതുകൊണ്ട് കയ്യിലൊന്നും ഉണ്ടാവരുത്. ജസ്റ്റ് നമ്മൾ ഈ ലാസ്റ്റ് ഫിംഗർ ജസ്റ്റ് നമ്മുടെ നിബ് തൊട്ടിയതിനു ശേഷം നമുക്ക് വേണം ജസ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനത്തെ കുത്തിട്ട് കൊടുക്കാം. ഫുൾ റൗണ്ട് പോലെ ഇടണം. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രഷിന്റെ ബാക്കിലത്തെ ഡോട്ട് ഉപയോഗിച്ചാണ് ഞാൻ ആ ഡോട്ട് ഇടുന്നത്. അപ്പൊ ഞാൻ ഈ ബ്രഷിന്റെ ബാക്ക് സൈഡില് ഈ റെഡും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഫുൾ സൈഡില് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലായിടത്തും പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ റെഡ് കളറ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡാർക്ക് ബ്ലൂ കളറാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. എല്ലാ ആക്കറിലേക്കാണ് ആ ബ്ലൂ കളറ്. ഇത് കളഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് കളറ് ഡിപ്പ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ രണ്ട് കളർ കൂടെ വേറെ ഏതെങ്കിലും കളറായി പോകും. അപ്പോൾ ദർശനം ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എല്ലായിടത്തും വരണം, ഇല്ലെങ്കിൽ പകുതി സൈഡ് മാത്രം വന്നാൽ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എല്ലാ സൈഡിലും വരണം. അതിനുശേഷം ഇതേപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മണ്ഡല ബോർഡിനുള്ള ടൂൾസൊക്കെ ആമസോണിൽ കിട്ടും, ഓൺലൈൻ വഴി വരുത്താവുന്നതാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇങ്ങനത്തെ ബ്രഷും പെന്നും അതൊക്കെ ഉപയോഗിച്ച് തൊട്ടിടുന്നത്. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. പ്രയാസമോ അങ്ങനെ ഒന്നുമില്ല ഇതിന്. നിങ്ങൾക്ക് ഈ ബ്രഷിന്റെ ബാക്ക് അതൊന്നും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ച് ഇതേപോലത്തെ ഡൗട്ട് ഇടാവുന്നതാണ്. ഏത് സൈസിൽ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളറ് ഞാൻ റൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കളർ എടുക്കുന്നത് ഓറഞ്ചാണ്. നിങ്ങൾക്ക് ഓറഞ്ച് അല്ലെങ്കിൽ പർപ്പിളോ പിങ്കോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഓറഞ്ച് കുറച്ച് ചെറുതാക്കണം. അങ്ങനെ ഞാനൊരു ബഡ്സാണ് എടുത്തിരിക്കുന്നത്. ബഡ്സ് ജസ്റ്റ് എടുത്ത് നിബ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ സാധാ ചെയ്തതുപോലെ ഇതൊന്ന് നിബ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഓറഞ്ചും എല്ലായിടത്തും പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇതാ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങി ഡോട്ടിട്ടില്ലേ ഈ ഒരു നിബ് വെച്ചിട്ട്, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടേ മുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വലിയ ഡോട്ടായാൽ കാണാൻ വൃത്തികേടായിരിക്കും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ഡോട്ട് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് റൗണ്ട് ആയിരിക്കണം. വേറെ അടുത്ത റൗണ്ട് ഇട്ടാൽ നമുക്ക് അത്ര ഭംഗി തോന്നിച്ചിട്ടില്ല. കറക്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്താൽ മാത്രമേ നല്ല ഭംഗി കാണത്തുള്ളൂ. ഇനി ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. അത് ഈ ബ്രഷിൻ്റെ ബാക്ക് വെച്ചാണ് ഞാൻ ആ ഡോട്ട് ഇടുന്നത്. ഇനി നമുക്ക് ഈ ഓരോ സെൻറ്ററിൽ, ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലിത്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഇത്, അങ്ങനെ 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 ഓരോ സെൻറ്ററിലായിട്ടും ഗ്യാപ്പ് വിടുന്നത് പോലെ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ സെൻറ്ററിലും ഡോട്ട് റെഡ് കളർ വെച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഡാർക്ക് ബ്ലൂ കളറ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ പേനയുടെ നിബ് വെച്ചാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് താഴോട്ട്. കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഇടയിൽ ഡാർക്ക് ബ്ലൂ പെയിൻറ് പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റ് കൊണ്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന്, നമ്മൾ നേരത്തെ ഈ ഓറഞ്ചിന് ചെയ്തില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡാർക്ക് ബ്ലൂന് മാത്രം ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഡിനും കൂടെ ചെറുതായിട്ട് മേലിൽ മാത്രം ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ റെഡിന് മാത്രമായിട്ട്, അത് മേലിലത്തെ ഭാഗം മാത്രം ഞാൻ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടെ ചെയ്യാം. ഞാൻ കുഞ്ഞു ഡോട്ട് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഓറഞ്ച് കളറിന് എടുത്തിരിക്കുന്നത്, ഗ്യാപ്പ് ഇല്ലാതെ എല്ലായിടത്തും ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബസ് വെച്ചാണ് എടുത്തിരുന്നത്, കാരണം നമ്മൾ നേരത്തെ ബസ് വെച്ചാണ് ആ ഡോട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു കൊടുക്കാം. നമുക്കിത് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, പിന്നെ അലങ്കാരമായിട്ട് ഏതെങ്കിലും സ്റ്റാൻഡിലോ വല്ലതും അടുക്കി വയ്ക്കാം. നല്ല രസമാണത് കാണാൻ. എല്ലായിടത്തും ഞാൻ ഓറഞ്ച് കളർ നിബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്ക് കളർ ഇതേപോലെ തന്നെ റെഡ് കളറ് നിബ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റെഡ് നല്ലോണം നേരത്തെ പറഞ്ഞതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡാർക്ക് ബ്ലൂ കളർ ഇതേപോലെ പ്രസ് ചെയ്യാൻ.
പിന്നെ ഈ ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓറഞ്ചും റെഡും നമ്മളിപ്പോൾ അടിക്കുന്ന ഡാർക്ക് ബ്ലൂ ഒരേ സൈസ് തന്നെ ആയിരിക്കണം. സൈസ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൈസ് ആയിരുന്നാൽ നല്ല രസമായിരിക്കും കാണാൻ ഒരേ ഷേപ്പിൽ. ഇനി അടുത്തത് നമ്മൾ ഈ വൈറ്റ് പെയിന്റ് ഈ നിബ് വെച്ച് നമ്മൾ ഇതേ ചെയ്തതുപോലെ തന്നെ അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഡോട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മണ്ഡല ബോട്ടിലായിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്ക് പണികളും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു റെഡ് വൈറ്റ് പെയിൻ്റ് വെച്ച് തന്നെ കുറച്ച് താഴോട്ട് ഞാൻ ഇങ്ങനെ 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 ജസ്റ്റായിട്ട് ചെറുതായിട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും വേണ്ട, ചെറുതായിട്ട് അവിടെ 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 അവിടെ. അപ്പോൾ നമ്മൾ മണ്ഡല ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വരച്ച ഒരു ബോട്ടിലാണ്. ആദ്യം ഞാൻ വരച്ച് നോക്കിയതാണ്, ഇത് വരച്ചതിന് ശേഷമാണ് അത് വരച്ചത്. ഇന്നലെ എന്തോ ഞാൻ വരച്ചതാണിത്. അപ്പോൾ ഇതാണ് നമ്മളെ മണ്ഡല ബോട്ടിലാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നതുവരെ ഷോർട്ട് ബ്രേക്ക്.